സഞ്ജു ടെക്കി വ്ലോഗ്സ്. സഞ്ജു ടെക്കി റീസെന്റ്ലി സഞ്ജു ടെക്കിന്റെ ബ്രേക്കപ്പ് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് സൈഡുണ്ടാവും, ആ കുട്ടിയുടെ സൈഡും സഞ്ജുവിടെ സൈഡും ഒക്കെ നമ്മൾ കേട്ടതാണ്. പിന്നെ അങ്ങോട്ട് കമന്റ് ബോക്സിലും എന്നെ പോലെ അതിലൊരു ഒപ്പീനിയൻ പറയുന്നവരും അല്ലാതെ എന്താ പറയുക നോർമലി വീഡിയോ കണ്ടിട്ട് അവരുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചു പോകുന്നവരും ഒക്കെ ആയിട്ട് ഓക്കെ സഞ്ജുവിൻ്റെതാണോ അല്ലെങ്കിൽ ആ കുട്ടിയുടെയാണോ എന്തുകൊണ്ട് അവരായി അല്ലെങ്കിൽ ഓക്കെ അവരായത് കുഴപ്പമില്ല. അപ്പം ഞാനൊക്കെ ചിന്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ഓൺ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴായിട്ട് പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർക്ക് എപ്പോഴുള്ള സീൻ റിയൽ റിയാലിറ്റി എന്ന് പറയുന്നത് റീലായിരിക്കും അധികം. കാരണം അവരുടെ റിയാലിറ്റി മൊത്തം ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് റീലിൽ വന്ന് കാണിക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് ഉണ്ട്. അത് കാണിച്ചില്ലെങ്കിൽ അവർക്ക് വ്യൂവർഷിപ്പ് ഇല്ല, അത് കാണിച്ചില്ലെങ്കിൽ അവർക്ക് അവരുടെ കണ്ടന്റ് മുന്നോട്ട് പോകില്ല. സോ ദെയർ കണ്ടന്റ് ഈസ് ദെയർ ലൈഫ്. സോ അവരത് കാണിക്കും, കാണിക്കുമ്പോൾ വരുന്ന കോംപ്ലിക്കേഷൻസിൽ പിന്നെ കരഞ്ഞിട്ട് കാര്യവും ഇല്ല. ലൈഫിൽ നടക്കുന്ന ഈച്ച് ആൻഡ് എവറി സ്മോൾ സ്മോൾ ഇൻസിഡൻസ് അടക്കം കാണിക്കണം. കാരണം ആളുകൾ കമന്റ് ബോക്സിലും അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരും ഭയങ്കര ഇൻട്രാക്ഷൻ ആയിരിക്കും. ഇതുകൊണ്ട് സഞ്ജു ടെക്കിയുടെ വീഡിയോസ് കാണുന്ന സ്ഥിരമായിട്ട് കാണുന്നവർക്ക് സഞ്ജു ടെക്കിയുടെ കണ്ണ് കലങ്ങിയ അറിയാം, സഞ്ജു ടെക്കിയുടെ മുടി വളർന്നാൽ അറിയാം, സഞ്ജു ടെക്കി ചിരിച്ചാൽ അറിയാം, കരഞ്ഞാൽ അറിയാം. അങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങിൻ്റെ ഒരു ഒരു ഇതാ ഒരു സൈഡ് ഉള്ളത്. അപ്പോൾ എന്താണെങ്കിലും റീസെൻ്റ്ലി സഞ്ജു ടെക്കി വ്ളോഗ്സ് വാലന്റൈൻസ് ഡേക്ക് ഓക്കെ ഒരു സർപ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് സർപ്രൈസ്ഡ് ബൈ നന്നൂസ് ഓക്കെ. അപ്പോൾ നന്നൂസ് ഫ്രണ്ടായിട്ടൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സഞ്ജു ടെക്കി. കാരണം ആ ഒരു ബ്രേക്കപ്പ് ടൈമിൽ നന്നൂസുമായിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ വന്ന സമയത്ത് കമന്റ് ബോക്സിൽ തന്നെ ആളുകൾ നിങ്ങൾ തമ്മിൽ ലവ്വാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ആ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. അവിടെ നന്നൂസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു സഞ്ജു ടെക്കിനെ. അപ്പോൾ അതൊരു കോണ്ടന്റ് ആയിട്ട് സഞ്ജു ടെക്കി ഇട്ട സമയത്തുള്ള കമന്റ് ബോക്സും പിന്നെ ആ വീഡിയോ എന്താണെങ്കിലും ആ വീഡിയോയുടെ തുടക്കം കാണാം. ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മസ്റ്റ് വാച്ച് വീഡിയോ ആണ്. ഞാനിത് വെറുതെ പറയില്ല, കാരണം എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുമെന്ന് വിചാരിക്കാത്ത ഒരു സംഭവമാണ് നടന്നത്. ഈ വീഡിയോ എല്ലാ ആമ്പിളാരും കാണണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ആമ്പിളൊരു ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എവരി ബോയ്സ് ഡ്രീം കം ട്രൂ മോമെന്റ് ആണ്. നമ്മളെല്ലാരും പല പല വീഡിയോസ് കാണും, യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ റീൽസ് ആയിക്കോട്ടെ, അതിനകത്ത് ചിലപ്പോൾ സർപ്രൈസ് ചെയ്യാനാണ്, പ്രൊപ്പോസ് ചെയ്യാനാണ്, ഒരാളാ പെണ്ണാ എന്താണെങ്കിലും ചില അടിപൊളി സീൻസ് ഒക്കെ ആണെന്ന് നമ്മൾ ആലോചിക്കും. ക്ഷണാ ഇതൊക്കെ സിനിമാക്കാരന് മാത്രമേ നടക്കത്തുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും നടക്കത്തില്ല, ഇതൊന്നും റിയാലിറ്റിയിലോട്ട് പോസിബിൾ ആക്കാൻ പറ്റത്തില്ലെന്ന് ഗൈസ് അങ്ങനെ തന്നെയായിരുന്നു ഞാനും വിചാരിച്ചിരുന്ന. പക്ഷെ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, നിങ്ങളെപ്പോലെ തന്നെ വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു ഗൈസ്. പക്ഷെ എന്റെ ലൈഫിലോട്ട് ഒരുത്തി ഇങ്ങോട്ട് വന്നിട്ട് എന്നെ സർപ്രൈസ് ചെയ്ത കാണാനായിരുന്നു. നിങ്ങൾക്ക് ജലസ് അടിക്കും ഗൈസ്, ട്രസ്റ്റ് മീ, ഞാനാ പറയുന്ന. അപ്പൊ ഗൈസ് ഈ സ്റ്റോറി എപ്പോഴാണ് തുടങ്ങാന്ന് വെച്ചാൽ വാലന്റൈൻസ് ഡേയുടെ തലേ ദിവസം വൈകിട്ട് രണ്ടു നേരം ആലപ്പുഴ വന്നിട്ട് എന്നോട് പറഞ്ഞു, എടാ ഞാൻ അവിടെ ഒരു ഫോട്ടോഷൂട്ടിന് വന്നിട്ടുണ്ട്, നീ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എടി എനിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളുണ്ട്, ലേറ്റ് ആയിട്ട് വരുന്നില്ല, ഇല്ലടാ ജസ്റ്റ് വന്നിട്ട് പോകുന്ന് പറഞ്ഞു. നീ വിളിക്കണോട്ടോ, നല്ല ഐശ്വര്യം. ഹലോ, ആ പറയ സത്യടാ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സഞ്ജുവിനെ പ്രാങ്കിങ്. നടന്നാ മതിയായിരുന്നു. ആക്ച്വലി ഗൈസ് ഇതുവരെ വളരെ കൃത്യമായിട്ട് ഞാൻ സഞ്ജുവിനോട് എനിക്കൊരു പേഴ്സണൽ ഫോട്ടോഷൂട്ട്. അങ്ങനെ സഞ്ജു ടെക്കി വ്യൂവേഴ്സിനോട് നിങ്ങക്ക് ജലസ് അടിക്കും ഗൈസ് എന്ന് പറഞ്ഞു. കമന്റ് ബോക്സിൽ കൊറേ പേര് ആ ജലസി നീ തന്നെ വെച്ചോ, ഞങ്ങൾക്ക് ജലസ് അടിക്കില്ല എന്നാണ് പറഞ്ഞത്. കമന്റ് ബോക്സ് അങ്ങനെ ആയിരിക്കും. ഐ എം ഹാപ്പി ഫോർ ഹിം. സി, ഒരു റിലേഷൻ ബ്രേക്ക് ആവുന്നു, ആ വ്യക്തി തന്നെ വന്നിട്ട് പറയുന്നു ഞാനൊരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് പോകുന്നു. ആൻഡ് അതർ സൈഡിൽ അടുത്ത ആൾ എന്ന് പറയുന്നു അതങ്ങനെ ഡിപ്രസ്ഡ് സ്റ്റേജ് ഒന്നും അല്ല, അത് സ്ട്രൈക്ക് കിട്ടിയോണ്ട് ആ ഒരു കോൺട്രവേഴ്സി എന്താണെങ്കിലും അവിടെ ക്രിയേറ്റ് ആയി. ഓക്കെ, എന്താണെങ്കിലും ഒരു സ്റ്റേജിൽ നിന്ന് രക്ഷപ്പെട്ട് അതിൽ നിന്ന് സർവൈവ് ചെയ്ത് അടുത്തൊരു റിലേഷനിലേക്ക് ഒരാൾ പോവുകയാണ്. ഐ എം ഹാപ്പി ഫോർ ഹിം. കാരണം ഒരു റിലേഷൻ രണ്ടാമതായി വരിക എന്നുള്ളത് അത്ര ടഫായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, എന്താണെങ്കിലും ആ റിലേഷൻഷിപ്പ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ, ജീവിതം സെറ്റാവട്ടെ. ആൻഡ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആണ് ചെയ്യുന്നത്. ലൈഫിൽ നടക്കുന്ന എല്ലാ ഇൻസിഡൻസും എക്സാജുറേറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും ആളുകളുടെ അടുത്ത് കാണിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ആൻഡ് എനിക്ക് സഞ്ജുടേക്ക് വ്ളോഗ് തുടങ്ങിയപ്പോൾ തന്നെ ഒരു എക്സാജുറേഷൻ ഉണ്ടോയെന്ന് തോന്നി. അതായത് സ്ക്രിപ്റ്റഡ് കണ്ടന്റ് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആയി. എനിക്ക് അങ്ങനെ സ്ക്രിപ്റ്റഡ് കണ്ടന്റ് ആയിട്ട് തോന്നാറില്ല പകുതി. ലൈക്ക് എവിടെയെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ഒരു ഡിസ്കസ് ചെയ്യുന്നു തോന്നുന്നു, പക്ഷേ ഇതെനിക്കൊരു എന്തോ ഒരു എക്സാജുറേഷൻ പോലെ തോന്നി. ആ സംസാരം തന്നെ എനിക്കൊരു ലൈക്ക് ഓക്കെ മേ ബി ഇത് വീഡിയോ ഒക്കെ കഴിഞ്ഞ് ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് നമ്മളോട് വന്ന് പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടായിരിക്കാം.
കാരണം ആ വീഡിയോക്ക് അകത്താണെങ്കിൽ പോലും ഞാൻ ആ എൻടയർ വ്ളോഗ് കണ്ട നിങ്ങൾ എന്തായാലും കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീലിംഗ് എന്താണെന്നുള്ളത് നിങ്ങൾ പറയണം. കാരണം എനിക്കതൊരു മൊത്തത്തിലൊരു, കാരണം സഞ്ജു ടെക്കി അങ്ങനെയല്ല ചില സിറ്റുവേഷൻസിൽ ഞാൻ ഇതിൽ കണ്ടതും അല്ലെങ്കിൽ റിയൽ ലൈഫിൽ കണ്ടപ്പോൾ സഞ്ജു ടെക്കി ആണെങ്കിൽ അവരൊരു പ്രാങ്കൊക്കെ ഉണ്ടായിരുന്നു, ഇവരുടെ ഈ ഒരു എന്താ പറയുക സർപ്രൈസില് ഒരു പ്രാങ്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രപ്പോസൽ സീനിലൊരു പ്രാങ്കിൽ സഞ്ജു ടെക്കി ഇങ്ങനെ കൂളായിട്ട് അങ്ങനെയാണോ അറിയില്ലല്ലോ നമുക്ക്. എന്താണെങ്കിലും എനിക്കൊരു കുറച്ചൊരു എക്സാജറേറ്റഡ് സാധനമായിട്ട് ഒരു പ്രീ പ്ലാൻഡ് സാധനമായിട്ട് എനിക്ക് ഫീൽ ആയത്. ബട്ട് ഇറ്റ്സ് എ കണ്ടന്റ്. ഓക്കെ, അവരുടെ ലൈഫിൽ അവർ ഒരാൾ മറ്റേ പ്രപ്പോസ് ചെയ്യുന്നു, അതങ്ങനെ പോയി. എന്താണെങ്കിലും ഇനി കമന്റ് ബോക്സിലേക്ക് വരുമ്പോഴാണ് സീനുകൾ ആദ്യം തന്നെ നിർത്തിപ്പോട, പിന്നെ കുറെ തെറിവിളികൾ കാര്യങ്ങൾ അവിടെ നീതു കയറി വരുന്നുണ്ട്. ഓക്കെ, എക്സിന്റെ പേര് വലിച്ചു കൊണ്ടുവന്ന് നല്ല രീതിയിൽ തേമ്പി വിടുന്നുണ്ട് കമന്റ് ബോക്സിൽ. ഒരു സൈഡിൽ കഴിഞ്ഞു പോയ കാര്യമില്ലേ, പിന്നെ അവരെ ഇനി വലിച്ചിവിടെ കൊണ്ടുവന്നിട്ട് ഇനി അവരെ കൊണ്ടൊരു വീഡിയോ ചെയ്യിക്കാനാണോ? വാട്ട് യു എക്സ്പെക്ട്? അതാണ് എനിക്ക് അറിയാത്തത്. ചിലപ്പോൾ കമന്റ് ഇടുന്നവർ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും, ആ കുട്ടിയുടെ പേരൊക്കെ ഇനി വലിച്ചിവിടെ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടിട്ട് ഇനിയിപ്പോ അങ്ങനെയൊക്കെ ഒരു കമന്റ് കണ്ടു. നീതു സങ്കടപ്പെട്ട് കാണുന്നൊക്കെ, അങ്ങനെയും കുറെ പേര് ഇടുന്നുണ്ട്. നീ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, മഹിര കർമ്മ അത് നിന്റെ അടിവേര് വരെ തോണ്ടും. ഇതിൽ എന്ത് കർമ്മയുള്ള എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് സി, അവിടെ റിലേഷൻ ബ്രേക്കായി, നേരെ ഒരു റിലേഷൻ കിട്ടി, ആ റിലേഷൻ വീണ്ടും സഞ്ജുടക്കി ആളുകളിലേക്ക് എത്തിക്കുന്നു, ഇറ്റ്സ് അപ് ടു ഹിം. പക്ഷെ ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ടൂ ഏർലി സ്റ്റേജിൽ തന്നെ എടുത്തു പിടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത നാള് എന്ത് ചെയ്യുന്നറിയ, ഇതേ കമന്റ് ബോക്സിൽ മറ്റേ കോശി മറ്റേ എന്താണ് ഗാലറി നമുക്ക് എതിരാണല്ലോ എന്ന് പറയേണ്ട അവസ്ഥയായിരിക്കും. അതാണ് ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗിന് ഏറ്റവും വലിയ സീൻ. അതാണ് നമ്മൾ ഇട്ടിട്ടിട്ട് കണ്ടന്റ് ഇടുമ്പോൾ കണ്ടന്റ് ആയിട്ട് മുന്നോട്ട് പോകും, പക്ഷെ അത് ഒരു ഡൗൺ സ്റ്റേജ് വരുമ്പോഴാണ് ഇതൊക്കെ തിരിച്ചടിച്ച് കമന്റ് ബോക്സിൽ പണ്ടാറിറങ്ങാൻ. എന്തൊക്കെയായാലും നീതു ബേബി ഉള്ള സമയത്ത് സഞ്ജു വ്ളോഗ് ചെയ്യുമ്പോൾ നീതുവിന് താല്പര്യമില്ലാത്തത് പോലെ ഇരുന്നു തോന്നൽ, അതായത് സഞ്ജുവിനെ വൈബ് പറ്റിയ ആളല്ല നീതു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇവരെ കാണുമ്പോൾ അങ്ങനെയല്ല, രണ്ടാളും വളരെ വൈബായി. എടീ ഇങ്ങനെയാ പറയുന്നത്, അതായത് നീതു ഈസ് എ ഡിഫറെന്റ് പേഴ്സൺ, നന്നൂസ് ഈസ് എ ഡിഫറെന്റ് പേഴ്സൺ. ചിലർക്ക് ചിലപ്പോൾ നന്നൂസ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സിനിമയും കാര്യങ്ങളൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയ കുറച്ചുകൂടി ലൈക്ക് അങ്ങനെയുള്ളൊരു കുട്ടിയാണ്, അപ്പോൾ അവർക്കത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. നീതു എന്ന് പറഞ്ഞ വ്യക്തിക്ക് ചിലപ്പോൾ വേറൊരു പേഴ്സണാലിറ്റി ആയിരിക്കും. പക്ഷെ അവർ തമ്മിലുള്ള സ്നേഹത്തിൽ ഈ പറഞ്ഞ പോലെ അയ്യാ സഞ്ജു ടെക്കി എന്ന് പറഞ്ഞൊരു ഫാക്ടറാണല്ലോ കോമൺ ആയിട്ടുള്ളത്. അയാളിപ്പോൾ ഈ പറഞ്ഞൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആയതുകൊണ്ട് ഈ നീതു ഒട്ടും അങ്ങനെ എന്താ പറയുക, എനിക്ക് അറിയില്ല നിങ്ങൾ ഈ ഡ്രാഗ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഇത് കൊണ്ടുവരുന്നതും പറയുന്നതും. ഐ റിയലി ലൈക്ക് തിങ്ക് ലൈക്ക് ചിലപ്പോൾ ആ കുട്ടി റിയാക്ട് ചെയ്യാനും ചാൻസ് ഉണ്ട് മിക്കവാറും. കാരണം ഇവരിങ്ങനെ കൊടുന്നിടുമ്പോൾ ഈവൻ അവരും കുറച്ച് വ്ളോഗും കാര്യങ്ങളും വീഡിയോ ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നീതു. ചിലപ്പോൾ ഒരു ജസ്റ്റ് ഒരു കണ്ടന്റ് വന്നോട്ട് തോന്നുന്നത് ചിലപ്പോൾ നീതും ചിലപ്പോൾ വീഡിയോ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സഞ്ജുവിനപ്പം നിങ്ങൾ കണ്ടില്ലേ ഞാൻ അന്ന് പറഞ്ഞതല്ലേ അവന് ഡിപ്രഷൻ ഇല്ലാന്ന് പറഞ്ഞായിരിക്കും. വീഡിയോ കൊള്ളാം, പട്ടി ഇത് കാണുമ്പോൾ മറ്റേ കുട്ടിയുടെ അവസ്ഥ, മറ്റേ കുട്ടിക്ക് ഒരു അവസ്ഥ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അവർ ഓൾറെഡി വന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പി ആണെന്നുള്ളത്. സോ അവർക്ക് വലിയ അവസ്ഥ വരുന്നുള്ള തോന്നൽ എനിക്കില്ല. ഓക്കെ, ആൻഡ് സഞ്ജു ആൻഡ് കമ്പനിയുടെ അടുത്ത നാടകം ഉടനെ അവസാനിക്കുന്നു. സി പ്രാക്ക് കുറേ കണ്ടടേ, നീ ഇത് നോക്കിയോ ഇതും നിൻ്റെത് പോവും, നീ അങ്ങനെയോ ഇങ്ങനെയോ. ഞാൻ നിങ്ങളോടൊരു കേസ് പറയട്ടെ, നിങ്ങളുടെ ലൈഫിലാണ് സി ഒരു റിലേഷൻ ആവുന്നു, അത് ബ്രേക്ക് ആവുന്നു. ഇപ്പോൾ അതൊക്കെ കോമൺ ആണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ കോമൺ ആണ്. ഇപ്പോൾ പണ്ടാണെങ്കിൽ പോലും ഇപ്പോൾ ഒന്നും വേണ്ട, നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ എടുത്തു വയ്ക്കി, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു റിലേഷൻ അങ്ങോട്ട് ബ്രേക്കായി എന്തെങ്കിലും കാരണങ്ങളും ഉണ്ടായിരിക്കും. ഇപ്പം പിന്നെ ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നവരും സോഷ്യൽ മീഡിയയിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തി ജീവിക്കുന്നവരും ആയതുകൊണ്ട് ഇവർക്കിത് ഈ ഫേസ് കാണിച്ചേ പറ്റൂ ഇവരുടെ റിയൽ ലൈഫിൽ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വ്യൂവേഴ്സ് എന്ന നില, ഞാൻ അത്രേ നിങ്ങളോട് പറയുന്നുള്ളൂ. വ്യൂവേഴ്സ് എന്ന നിലയ്ക്ക് നിങ്ങളത് മനസ്സിലാക്കുക, കാരണം ഇതിൽ പകുതിയും കണ്ടന്റ് ആയിരിക്കും. ഈ പകുതിയും കണ്ടന്റ് ആവുന്ന വഴിക്ക് ചിലപ്പോൾ എക്സാജറേഷനും വരാം. ഓക്കെ, അപ്പോൾ വ്യൂവർഷിപ്പ് ബേസ് ചെയ്തുള്ള കണ്ടന്റുകളായിരിക്കും അധികവും റിയൽ ലൈഫിൽ നിന്ന് എടുത്തിടുന്നത്. പക്ഷെ ഈ കമന്റ് ബോക്സിലെ റിയാലിറ്റി ഇവർക്ക് നിങ്ങൾ ഇടുന്നൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര സീനായിരിക്കും അത്. ഓക്കെ, കാരണം പല സ്റ്റേജിലും പലരും വന്ന് ഞാൻ പറയുന്നത് കണ്ടിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പറയേണ്ട അവസ്ഥ വന്നുപോയി, ഐ ഹാവ് കമ്മിറ്റ്മെന്റ് ടു വാച്ച് മൈ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ്. യെസ് ഉണ്ട്. അപ്പം എല്ലാം എക്സ്പോസ് ചെയ്യുമ്പോൾ ആ ഒരു കമ്മിറ്റ്മെന്റ് ഒരു കാണിച്ചല്ലേ പറ്റും. എന്താണെങ്കിലും ഈ എക്സിനെ വലിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നതും അവ ഈ ഈ നന്നൂസിനെയും ഈ നീതുവിനെയും വെച്ച് കമ്പയർ ചെയ്യുന്നതും ഒക്കെയാണ് കമന്റ് ബോക്സിൽ കാണാൻ പറ്റുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ് ലൈക്ക് എന്താ പറയുക, ഒരാളുടെ ലൈഫിൽ ഒരു നല്ലത് നടന്നാൽ നിങ്ങൾ ശരിക്കും ആ ഒരു സി വ്ളോഗേഴ്സിന് നമ്മൾ ഇഷ്ടപ്പെട്ടാണല്ലോ സബ്സ്ക്രൈബ് ചെയ്യണേ.
ഈ ഫാമിലി വ്ളോഗേഴ്സിനൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞ ചാനൽ രണ്ട് രീതിയിലും സബ്സ്ക്രൈബ് ചെയ്യാം. ഈ തെണ്ടി എന്താ പറയണേന്ന് കാണാൻ വേണ്ടിയിട്ട് ദേഷ്യത്തിലും സബ്സ്ക്രൈബ് ചെയ്യാം, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. പക്ഷേ ഇവരുടെ കേസിലൊന്നും അങ്ങനെയല്ല. ഓക്കെ, ഇഷ്ടപ്പെട്ട് മാത്രമായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ അയാളെ കയറിയിട്ട് പിന്നെയും തോണ്ടി തെറി വിളിക്കുന്നത് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് തിങ് ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണ്ടെന്ന് വെച്ചാൽ പോരെ, നല്ല കണ്ടൻറ്റ് വരുമ്പോൾ കണ്ട് കമൻറ്റ് ഇട്ടാൽ മതി. ബട്ട് ബിക്കോസ് ദിസ് ഹേർട്സ്, കമൻറ്റ്സ് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും ഇവരെയൊക്കെ.